അവനാണോടി? ആരെയും കാണുന്നില്ല. നിനക്ക് മനസമാധാനം ഇല്ലെങ്കിൽ ഞാനൊന്ന് പോയി നോക്കാം. വേണ്ട, നേരെ ഒരുപാട് രാത്രിയായി, ഇനി ഇപ്പൊ എവിടെ പോയി നോക്കാനാ? എവിടെയെങ്കിലും പോയി നോക്കാം. ഞാനങ്ങനെ ഒരു വാക്ക് പറഞ്ഞു പോയില്ലേ? സംസാരിച്ചു വേണ്ട, എനിക്ക് വിശപ്പില്ല. ആ പരമേശ്വരൻ വന്നിട്ടുണ്ട്. വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കാൻ നല്ലത്. എന്താണ് പരിപാടി എന്നറിയുന്നവരെ അവന്റെ കണ്ണിൽ പെടണ്ട. എവിടെയായിരിക്കുന്നതെന്ന് അറിഞ്ഞാൽ അത്യാവശ്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എത്തിച്ചോളാം. വേണ്ട, കുഴപ്പമില്ല, ആരും സംശയിക്കാൻ ഞാൻ എത്തിച്ചോളാം. കുഴപ്പമുണ്ട്, സേതുവിന് വേണ്ടി നിങ്ങൾ ആരും നശിക്കണ്ട. അറിയിച്ചതിന് നന്ദി. അല്ല സേതു, മുത്തശ്ശിയുടെ സമ്മാനം ഇപ്പൊ ഇത് ആവശ്യമായി വന്നിരിക്കുന്നു. വേണ്ട ഏട്ടാ, അത് കളഞ്ഞേക്ക്. അതൊക്കെ മനഃപൂർവ്വം ചേർത്ത് ആരെയും വേദനിപ്പിക്കില്ല. ജീവൻ രക്ഷിക്കാൻ ഇതിനു വേണം. ഇതൊക്കെ പറഞ്ഞ് അച്ഛനെ അമ്മയെ നീ ഭയപ്പെടുത്തരുത്. ആര് വന്ന് ചോദിച്ചാലും ഏറ്റവും ഇപ്പൊ വീട്ടിൽ വരാറില്ല. നീ വിഷമിക്കട്ട. അമ്മേ, അമ്മുകുട്ടി, നമ്മളെ രക്ഷപ്പെട്ടടി. എസ് ഐ സെലക്ഷന്റെ ലിസ്റ്റ് വന്നു, സേതു സെക്കൻഡ് റാങ്ക്. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിനി നരകത്തിൽ നിന്ന് രക്ഷപ്പെടാവല്ലോ. നിനക്കുള്ളത് എന്റെ യൂണിവേഴ്സിറ്റി കോളേജ് സെക്കൻഡ് ഒരു സന്തോഷം കണ്ടില്ല. അവനെവിടെയാ പോയെ ഇതൊന്ന് പറയാൻ?
24 മണിക്കൂറിനുള്ളിൽ നിന്റെ കൈയും കാലും പറ്റി എറിഞ്ഞില്ലെങ്കിൽ ഈ പരമേശ്വരൻ സ്വയം കുത്തി മരിക്കണം. ആരും കാണാതെ അതിനകത്ത് കടന്ന് ചത്തുപോകാണ്ടിരിക്കാനാ. അച്ഛനാരെ, നിങ്ങൾ വിഷമിക്കണ്ട. എസ് ഐ എന്നെ വിളിച്ചപ്പോ മറുത്തൊരു അക്ഷരം പറയാതെ അവൻ കൂടെ പോകും. ഇവിടെ വന്നതിന് ശേഷവും ഞങ്ങൾ അവരെ തൊട്ടിട്ടില്ല. നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നതല്ലേ. ആ പരമേശ്വരന്റെ രണ്ട് കൈയിന്റെ എല്ലെടുത്ത് കളയേണ്ടി വന്നു. കണക്കിന് നന്നായി. അക്കൈകൊണ്ട് ഇനി അവനൊന്നും ചെയ്യില്ലല്ലോ. ഇവനെ ഒന്നു കളഞ്ഞേരി സാറേ, എനിക്കിനി അവന് വേണ്ട. അവനെ ശിക്ഷിക്കുമോ? അച്ചു എപ്പോ വന്നു? സന്ധ്യയായി. അച്ചു വന്നിട്ട് പോകാമെന്ന് കരുതുന്നു. ഒരു കാര്യം സംസാരിക്കാനുണ്ട്. വരൂ. വീട്ടിൽ ഭാരതിയും അവളുടെ ബന്ധുക്കളും ഒക്കെ വളരെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവിയുടെ വിവാഹം ഉടനെ നടത്തണമെന്നുണ്ട്. ഞാനും അത് ആലോചിക്കുകയല്ല. വിവാഹമൊക്കെ കഴിക്കുമ്പോൾ അവൻ്റെ ഉത്തരവാദിത്ത ബോധമൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ തന്നെ സെലക്ഷനായി, നിയമനവും അടുത്ത് തന്നെ ഉണ്ടാവും. ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന അതല്ല. ഭാരതിയുടെ വകയിൽ ഒരു ആംഗലയുടെ മകൻ ദുബായിലുണ്ടല്ലോ, ശിവശങ്കരൻ, കൊരട്ടിയിൽ മടത്തിപ്പറമ്പില്. അയാളുടെ ഒരു ആലോചന ഇങ്ങനെ മുറുകി നിൽക്കുക. എനിക്കൊട്ടും മനസ്സിലായില്ല. ഇവിടെ വന്ന് അറിഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുമ്പോ. ശരിയാണ് കൃഷ്ണ, സേതു
ഇനി അവനെ പ്രതീക്ഷിക്കാതിരിക്കുന്നതാണ് ബുദ്ധി. അവൻ നമുക്ക് നഷ്ടപ്പെട്ടു. കൃഷ്ണനായപ്പതിന് വാക്കൊടുത്തു. അച്ചു, നിനക്ക് എന്നോട് വിഷമം തോന്നരുത്. എനിക്കില്ല. ദേവിയുടെ സ്ഥാനത്ത് എന്റെ ലതയാണെങ്കിൽ ഞാനും ഇങ്ങനൊരു തീരുമാനം എടുക്കും. ഒന്ന് ആലോചിക്കാൻ പോലും വന്നതല്ല. ദേവി മോള് സുഖമായിരിക്കട്ടെ. അവൾ ഒട്ടും സമ്മതിക്കുന്നില്ല. ചേതു അവളെ വേണ്ടെന്ന് പറഞ്ഞാലും അവൾ ഉപേക്ഷിക്കില്ലെന്ന് പറഞ്ഞു. ജാമ്യം കിട്ടിയിട്ട് ചേതു നേരിട്ട് അവളോടൊന്ന് സംസാരിക്കാൻ പറഞ്ഞാൽ. കൃഷ്ണേട്ടൻ തല്ലാൻ മടിയെടുപ്പിക്കും. അവനെ കൊണ്ട് തന്നെയായിരുന്നു. കൃഷ്ണേട്ടാ,